ഹായ് സ്മൃതിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ബിഗിനേഴ്സിനൊക്കെ സാരി കൊടുക്കുന്നത് എങ്ങനെയാ അതിലുപരി എന്റെ പോലെ ഭയങ്കര സ്ലിം ആയിട്ടിരിക്കുന്നവർക്ക് എങ്ങനെ എളുപ്പത്തിൽ സാരി കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡി എഡിന്റെ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് സാരി കൊടുക്കാൻ ഭയങ്കര എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്റെ ഫ്രണ്ടാണ് എന്നെ രാവിലെ വന്ന് എന്നെ കുളിപ്പിച്ച് എനിക്ക് ക്ലാസ്സിലേക്ക് ഞാൻ പോവാറ് കേട്ടോ അപ്പൊ ഈസി ആയിട്ട് എങ്ങനെ സാരി കൊടുക്കാം എന്നും കൂടി ചേർക്കുന്നുണ്ട് അത് മാത്രല്ല മെയിൻ ആയിട്ട് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നെ പോലെ സ്ലിം ആയിട്ടുള്ളവർക്ക് എങ്ങനെ നല്ല ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സാരി എടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരിയാണ് കേട്ടോ അപ്പം ആ സാരിയാണ് ഞാൻ ഇപ്പൊ ഇവിടെ എടുത്ത് കാണിച്ചു തരണത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ ഈ കളർ എനിക്ക് ചേരുണ്ടാവുന്നുള്ളത് ആദ്യമൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഞാൻ എന്റെ കോളേജിൽ ഒരു ഫംഗ്ഷനൊക്കെ കൊടുത്തപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി ഞാൻ കാണിച്ചു തരണ രീതി മാക്സിമം പലരും യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ പോലെ മെലിഞ്ഞവർക്ക് സാരി കൊടുക്കാൻ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അല്ലേ ദീന അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പറയുന്നത് നമ്മുടെ അണ്ടർസ്കേർട്ടാണ് അണ്ടർസ്കേർട്ട് എവിടെ കിട്ടണമെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് ചെയ്യണതാണ് എന്റെ ഒരു വിശ്വാസം കാരണം നമ്മൾ നമ്മുടെ വയറിന് തൊട്ട് താഴെയായിട്ടാണ് കിട്ടുന്നത് അതായത് നമ്മുടെ പൊക്കളിന് തൊട്ട് താഴെയായിട്ടാണ് ഞാൻ അണ്ടർസ്കേർട്ട് കിട്ടണത് അത് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിഷ് കട്ട് അണ്ടർസ്കേർട്ടാണ് മെലിഞ്ഞവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതാണ് കേട്ടോ സാധാരണ കടകളിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഞാൻ എന്നിട്ട് അതിൻ്റെ കുറച്ച് ഫ്രില്ലസൊക്കെ പോലെ വരുന്നില്ല ചുരുക്ക് ചുരുക്കായിട്ട് അതൊക്കെ ഞാൻ രണ്ട് സൈഡിലേക്ക് ആക്കി മാറ്റി ഈക്വലായിട്ട് കൊടുത്തു അപ്പം പിന്നെ വലിയ പ്രശ്നമില്ലാതെ ഫ്ലാറ്റായിട്ട് അവിടെ എടുക്കും പിന്നെ നമ്മൾ സാരി കുത്തുമ്പോൾ എക്സ്ട്രാ പാട് പോലും അല്ലെങ്കിൽ അവിടെ ഇവിടെയും പൊങ്ങി നിൽക്കണ പോലെയൊന്നും തോന്നില്ല നമുക്ക് കുത്താനും എളുപ്പമായിരിക്കും സാരിയെ അപ്പം നമ്മൾ വലത് ഭാഗത്ത് ഞാൻ ഇതേനെ എടുത്ത് ആ കറക്റ്റായിട്ട് നമ്മുടെ നീളം നോക്കിയിട്ടാണ് ഞാൻ ഇടുന്നത് പിന്നെ ചെരുപ്പിടണമെന്നുള്ളത് എക്സ്ട്രാ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ സാരി എടുക്കുമ്പോൾ കണ്ടോ ഞാൻ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്യണം നമ്മുടെ പാവാടയുടെ ഉള്ളിലേക്ക് സാരിയുടേത് കുത്തി കുത്തി കൊടുക്കണം കേട്ടാ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നോക്കിയിട്ട് വേണം ചെയ്യാം അവിടെ കറക്റ്റായിട്ട് ഫ്ലാറ്റായിട്ട് തന്നെ ചെയ്യണം അല്ലാണ്ട് വെറുതെ കുത്തി കൊടുത്തിട്ട് ഒരു അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അപ്പം നമുക്ക് അങ്ങനെ ആ ഒരു ചെറിയ ഭാഗത്ത് ചില ഭാഗത്ത് പൊന്തി നിൽക്കും ചില ഭാഗത്ത് താഴ്ന്നു നിൽക്കും അപ്പോൾ അതൊരു ഫിനിഷിങ് നമുക്ക് തോന്നില്ല ഇപ്പം കണ്ടോ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും എന്താ പറയുക ഒരു ഫിനിഷിങ് വന്ന പോലെ ഫ്ലാറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ ഇനി ഞാൻ ആ പല്ലുവിൻ്റെ ഭാഗം പല്ലു എന്ന് പറയും സാരിയുടെ തുമ്പ് അല്ലെങ്കിൽ സാരിയുടെ തല എന്നൊക്കെ പറയൂല്ലേ അപ്പോൾ ആ ഭാഗം ജസ്റ്റ് ടെമ്പററി ആയിട്ട് ഞാൻ തേനാ അതിൻ്റെ ഒരു ഫ്ലീറ്റൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ എടുക്കണമെന്ന് എന്താ വെച്ചാൽ ടെമ്പററി ആയിട്ടാണ് എടുക്കണത് ഇതല്ല കറക്റ്റ് ഫ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഞാൻ എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ലെങ്ത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നമ്മുടെ സാരി തുമ്പ് എത്രത്തോളം ലെങ്ത്ത് വേണം ഞാൻ സാധാരണ മുട്ടിന് കുറച്ചും കൂടെ താഴെ അല്ലെങ്കിൽ മുട്ടിൻ്റെ അവിടെ കുറച്ചൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ ഞാൻ വെക്കാറുണ്ട് കാരണം ഞാൻ അങ്ങനെ എടുത്ത് ശീലിച്ച് പോയിട്ട് ക്ലാസ്സിനൊക്കെ പോയിട്ട് ഡെയിലി ഞങ്ങൾക്ക് യൂണിഫോം വന്നിട്ട് സാരിയായിരുന്നു അപ്പം അതുകൊണ്ട് കേട്ടോ അപ്പോൾ അതേ ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഫ്ലീറ്റ് എടുക്കാനുള്ള ഭാഗം ഇത്രയുണ്ട് കണ്ടോ എന്നെ പോലെ സ്ലിം ആയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് നല്ലോണം ഫ്ലീറ്റ് എടുക്കാനുണ്ടാവും എന്നുള്ളതാണ് സത്യം അത് വലുപ്പം അനുസരിച്ച് നമുക്ക് ചെറുതാക്കാം വലുതാക്കാം കേട്ടോ വലുപ്പം അനുസരിച്ച് അതിൻ്റെ എണ്ണം കൂട്ടാം അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ അതേ ഞാൻ ഈ സൈഡിൽ നിന്ന് ഈ ലൈനിൽ എടുത്തിട്ട് ഞാൻ ഇവിടെ കണ്ടോ നമുക്ക് ഇങ്ങനെയാണ് വരാൻ പോണതല്ലോ അപ്പം ഞാൻ ഇപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന ഭാഗം ഇടത് കൈ വെച്ച് പിടിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കിയിട്ട് ആ ഭാഗം അവിടെ ഇട്ടു അത് അവിടെ കിടന്നോട്ടെ ഇപ്പോൾ നമുക്ക് അതിനെ ആദ്യം എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാനത് അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാനത് ഇതേ ഫ്ലീറ്റ് എടുക്കുകയാണ് ഫ്ലീറ്റ് എടുക്കാൻ പ്രത്യേകം ബിഗ്നേഴ്സിന് അറിയേണ്ട കാര്യമാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ചെയ്യണ കാര്യമാണ് എന്നാലും നോക്കിക്കോളൂ പെരല് വെച്ചിട്ടാണ് നമ്മുടെ ഇടത് കൈയിലെ തള്ളവരലും ചൂണ്ടുവരലും നടുവരലാണ് നമുക്ക് ഫ്ലീറ്റ് എടുക്കാനായിട്ട് മെയിനായിട്ട് ആവശ്യം വരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതേ ഫ്ലീറ്റ് എടുത്തു ഞാൻ ഇച്ചിരി വലുപ്പമുള്ള ഫ്ലീറ്റാണ് എടുത്തത് ഞാനത് വിട്ടുപോയി വലുതെടുക്ക ചെറിയ ഫ്ലീറ്റ് മതി എന്നുള്ളത് ഞാൻ വിട്ടുപോയി ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ സാരി എടുക്കുന്നത് അപ്പോൾ അത് കാരണം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തേ ഞാൻ ഫ്ലീറ്റൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ നേരെ ആക്കണതും നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ആക്കുക അത് ഒപ്പാണോ ഇരിക്കണേ എന്നൊക്കെ നോക്കുക അതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ ഞാനത് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പിന്നെടുത്തിട്ട് ഏറ്റവും തുമ്പത്തായിട്ട് നമ്മളത് കറക്റ്റായതിന് ശേഷം ലെവലൊക്കെ മേളിലും താഴെയും ഒക്കെയാണ് നമ്മൾക്ക് കംഫർട്ടബിൾ ആയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ശരിക്കും പറയുകയാണെങ്കിൽ ചുമ്മാ മറ്റുള്ളവർ ചെയ്യണത് കണ്ടത് മറ്റുള്ളവർ ചെയ്യണത് തെറ്റിപ്പോയി മറ്റുള്ളവർ ചെയ്യണത് കണ്ടിട്ട് ചെയ്താൽ പോരാ നമുക്കൊരു കംഫർട്ടബിളായിട്ട് നമ്മൾ ഫീൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ പിന്നവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യണം ഹൈറ്റിനനുസരിച്ച് നമ്മൾ ആ ഫ്ലീറ്റ്സ് എല്ലാം ഒരുമിച്ചെടുത്തിട്ട് നമ്മളുടെ അണ്ടർ സ്കേർട്ടിലേക്ക് കുത്തി കൊടുക്കുക കുത്തി കൊടുക്കുമ്പം കുത്തി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഉള്ളിലോട്ടാക്കി കൊടുക്കുമ്പോൾ ചിലർ വെറുതെ അങ്ങോട്ട് ഉള്ളിലോട്ട് തള്ളിയിട്ടിട്ട് പിന്നെ അത് വിടും അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ബോംബ് പറഞ്ഞിട്ട് നിൽക്കും നമ്മുടെ ആ വയറിൻ്റെ ഭാഗത്ത് അപ്പം നല്ലോണം കൈ അകത്തേക്ക് വെച്ചിട്ട്
ആ നമ്മൾ അകത്തേക്ക് വെച്ചിട്ടില്ലേ, അത് നല്ലോണം താഴത്തേക്ക് തട്ടിയിടണ പോലെ തന്നെ വെക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ കടിക്കട്ടയെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് അതായത് ഇപ്പുറത്തെ സൈഡിൽ വലത് സൈഡിൽ നമ്മൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് വഴി വലത് സൈഡിലത്തെ കൈ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടിട്ടുള്ള ചെറിയൊരു ഭാഗം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ പറ്റും. എടുത്തതിന് ശേഷം എന്താ ചെയ്യുക, കണ്ട അതിൻ്റെ കൈ കാണണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റി. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തുമ്പോൾ നമുക്ക് ആ കറക്റ്റ് നമ്മുടെ ആ ഭാഗത്തെ ഒരു എന്താ പറയുക ഒരു ഫിനിഷിങ് ഉണ്ട്, അവിടെ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, നമുക്കുള്ള ഷേപ്പ് നമുക്കത് കിട്ടുന്നുണ്ട് അല്ലേ. വലിയ ഷേപ്പ് ഉണ്ടെന്നല്ല ഞാൻ പറയണേ കേട്ടോ, നമ്മൾ സ്ലിം ആയതുകൊണ്ട് നമുക്ക് അധികം വലിയ ഷേപ്പ് തോന്നിക്കും എന്നുള്ളതല്ല, എന്നിരുന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഷേപ്പ് നമുക്കിപ്പോൾ തന്നെ കിട്ടി അല്ലേ. അപ്പോൾ എന്നിട്ട് ഞാൻ അത് എടുത്തിട്ട് നമ്മുടെ ആ ഭാഗത്ത് വലത് ഭാഗത്ത് തന്നെ കുത്തുകയാണ്. പിന്നെ ബാലൻസ് ഇപ്പുറത്ത് തുറന്ന് എടുക്കുന്ന സാധനം എടുത്തിട്ട് നമ്മൾ നേരെ എവിടെ കൊണ്ട് കുത്തണമെന്ന് അറിയോ, എവിടെ കൊണ്ട് കുത്താം, ഇടത് ഭാഗത്ത് ഇപ്പുറത്തെ സൈഡിൽ. ഇപ്പം കാണിക്കാം കേട്ടോ, ദേ കണ്ടോ കണ്ടോ കണ്ടോ, അങ്ങോട്ട് തിരിച്ചെടുത്തുകൊണ്ട് പോയി അവിടുത്തെ ലൂസാക്കി വിട്ടതിന് ശേഷം എവിടെ കുത്തണം, യെസ് കണ്ടോ, ഇടത് ഭാഗത്ത് ഇപ്പുറത്തെ സൈഡിൽ. എന്തുകൊണ്ടാണെന്നറിയോ, ഇപ്പുറത്തെ ഈ ഒരു ലെയർ അതിൻ്റെ മുകളിലേക്ക് വന്ന് വീഴും, അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു മിസ്സിങ് വന്നാൽ കൂടിയും നമുക്ക് അത് വിസിബിൾ അല്ലായിരിക്കും. കണ്ടോ ആ ഭാഗം കവേർഡ് ആയി, ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പുറത്തെ ഭാഗം കണ്ടോ ഇടത് ഭാഗം ഫുൾ കവേർഡായി, നമ്മൾ കുത്തിയ ഭാഗം ഒന്നും കാണുന്നില്ല. ഇനി നമ്മൾ നമ്മുടെ പല്ലുരുക്കി പോവുകയാണ്. പല്ലുരുക്കി പോകുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ്, ലെങ്ത്ത് കൂട്ടിയെടുക്കണമെങ്കിൽ എടുക്കാം, വൺ ലെയർ ഇടാം, ലെങ്ത്ത് കുറച്ച് എടുക്കണമെങ്കിൽ എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ദേ അപ്പം ഞാൻ വലിയ ഒരു മിനിമം ലെവലിൽ എടുത്തിട്ടുണ്ട്, കാരണം ഞങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ ഇതിനേക്കാളും ചെറുതൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇതിലും ചെറുതെടുത്തിട്ട് വയറൊന്നും കാണാത്ത, ഞങ്ങൾക്ക് വയറൊന്നും കാണിക്കരുത് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ആ സൈഡിലൊക്കെ പിന്നൊക്കെ കുത്തും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പം കുറച്ചൊരു മിനിമം എന്ന് പറയാൻ പറ്റില്ല, തീരെ കുഞ്ഞൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പല്ലു ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ നമ്മൾ ആ ഏറ്റവും തുമ്പത്തുനിന്ന് എടുത്ത ആ ഒരു ലെയർ മുകളിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരുപാട് പിന്നും കാര്യങ്ങളൊന്നും കുത്തേണ്ട കാര്യമില്ല, ഞാനതൊന്നും ഉപയോഗിക്കണില്ല. പിന്നെ ഈ സാരി അടിപൊളി നല്ലൊരു മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ലാണ്ട് കൊടുക്കാനും പറ്റി. അപ്പോൾ അതെ, ഞാൻ ആ ഒരു ലെയറിൽ മാത്രം കണ്ടോ, ഇപ്പം ഞാൻ ബനിയൻ മാറിയിട്ട് ബ്ലൗസ് മാത്രമായിട്ട് അപ്പോഴാണല്ലോ എനിക്ക് ആ തുമ്പ് ശരിക്കും കൊണ്ട് കുത്താൻ പറ്റുക. അപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് ആ ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ബെറ്ററാക്കി വെച്ചതിന് ശേഷം വലിച്ച് നല്ലോണം വലിച്ച് എല്ലായിടത്തും ഫിറ്റായതിന് ശേഷം വലിച്ച് കുത്തുക. അതേ നമ്മുടെ ലെയർ ഫ്രണ്ടിലത്തെ ലെയറൊക്കെ കറക്റ്റാക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ ആ ഒരു ഫിനിഷിങ് നമുക്ക് വന്നു. ഇതാണ് നമ്മുടെ സാരി ഉടുപ്പ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല സാരി ഉടുക്കുക എന്ന് പറഞ്ഞാൽ, വലിയ ബുദ്ധിമുട്ടുള്ള, ഞാനൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന ഒരു കാര്യമാണ് സത്യം പറയുകയാണെങ്കിൽ സാരി ഉടുക്കുക എന്നുള്ളത്. പക്ഷേ എൻ്റെ DED ക്ലാസ്സിൽ ആ ഒരു ജോയിൻ ചെയ്തതിന് ശേഷം ആ രണ്ട് വർഷത്തിനുള്ളിൽ സാരി ഉടുക്കാനൊക്കെ 5 മിനിറ്റ് അല്ല 3 മിനിറ്റ് എന്നാലും ഞാൻ സാരി ഉടുക്കുക എന്നുള്ള രീതിയിലായി. കാരണം ഡെയിലി രാവിലെ സാരി ഉടുത്ത് പോവല്ലേ കണ്ടോ, ആ ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒരു ഫിനിഷിങ് വന്നത് കണ്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ കേട്ടോ. അപ്പോൾ എല്ലാവരും സാരി ഉടുക്കുന്നുണ്ടാവില്ല, കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വന്നിട്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് സാരി ഉടുക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിൻ്റെതായ ഒരു തപ്പലും തപ്പലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ അതൊന്ന് ഇഗ്നോർ ചെയ്തോളൂ. പക്ഷേ ഇത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ശരിക്കും പറയുകയാണെങ്കിൽ, ഒരുപാട് പിന്നും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു അണ്ടർസ്കേർട്ട് അങ്ങനത്തെ മാക്സിമം മേടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സ്കിന്നിയാണ്, നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് സ്ലിം ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു എന്താ ഫിഷ് കട്ടുള്ള ഒരു അണ്ടർസ്കേർട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെന്താ, പിന്നെ എനിക്ക് പറയാനുള്ളത് അതിനകത്ത് നമ്മളെപ്പോഴും വയറിന് താഴെ കൊടുക്കാം, മേളിലേക്ക്. എന്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് മേളിലേക്ക് ഇങ്ങനെ സാരി എടുത്തിട്ട് അപ്പൊ ഇങ്ങനെ വയറിൻ്റെ കൂടെ പൊന്തി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എടുക്കാണ്ട് മാക്സിമം നമ്മൾ താഴത്തേക്ക്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗത്തായിട്ട് അണ്ടർസ്കേർട്ട് കെട്ടാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു ട്രിക്സ്. പിന്നെ ഇത് ഈ സൈഡിൽ നിന്ന് കുത്തിയിട്ട് വരുമ്പോഴുള്ള ആ ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. വെറുതെ അവിടെ ഇവിടെയും കുത്തിയിട്ട് അവിടെ ഇവിടെയും പൊന്തി നിൽക്കുന്നതിനേക്കാളും നല്ലത് കറക്റ്റായിട്ട് ആ ഒരു കുത്തുന്ന ഭാഗം മൊത്തത്തിൽ ആ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാരി എടുക്കുന്നത് സൂപ്പർ ആയിരിക്കും. നമ്മളെ പോലുള്ള സ്ലിം ആയിട്ടുള്ളവർ ഇതെന്താ വടിയമ്മ തുണി ചുറ്റിയ സാധനം എന്ന് ചോദിക്കാൻ മാക്സിമം ഇട വരാതിരിക്കും എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു. അപ്പൊ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഒരുപാട് അങ്ങനത്തെ പേരുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, അതിന് ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ, സാരി ഉടുക്കുന്ന കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇത് എന്റെ ശരീരത്തിന് ചേരുന്ന വിധത്തില് എനിക്ക് എങ്ങനെ സാരി ഉടുക്കാം എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ആ ഒരു ഒന്ന് രണ്ട് കുഞ്ഞു ട്രിക്സ് മാത്രമാണ്, ട്രിക്സ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കാം. എനിക്കത് ട്രിക്സ് ആയിട്ട് തോന്നിയത് ഞാനൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യണ്ടെന്ന് അറിയാലോ, ഒരു ലൈക്ക് തന്നെ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളി വിഷയമായിട്ട് കാണാം.
ബൈ ടേക്ക് കെയർ.